നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അഥവാ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വലിയ രീതിയിൽ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അടുത്ത നമ്മുടെ രാഷ്ട്രപതി ആരായിരിക്കും? രാംനാഥ് കോവിന്ദിൻ്റെ 5 കൊല്ലത്തെ, അതായത് ഈ ഊഴം കഴിയുമ്പോൾ അതിൻ്റെ സാധ്യത വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള വെങ്കയ്യ നായിഡു ആണ്. സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നും ഒരാളെ പ്രതിനിധീകരിച്ചാൽ പിന്നീട് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരാൾ എന്ന ഒരു സ്വാഭാവിക കീഴ്വഴക്കം അതൊന്നും ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. എങ്കിൽ പോലും ബി ജെ പിക്ക് വിശ്വസ്തനായ ഒരു വ്യക്തി എന്ന രീതിയിൽ വെങ്കയ്യ നായിഡുയുടെ പേരാണ് അവിടെ ഏറ്റവും മുന്നിൽ കേൾക്കപ്പെടുന്നത്. പക്ഷേ അവിടെയും ഒരു കാരണമുണ്ട്. ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നത്. ഇലക്ട്രൽ കോളേജ് എന്നാൽ ഇന്ത്യയിലുള്ള മൊത്തം സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറിയുടെയും ഒക്കെ ജനപ്രതിനിധികൾ, MLA മാരും MLC മാരും, അതോടൊപ്പം തന്നെ രാജ്യസഭ ലോക്സഭ അംഗങ്ങൾ, ഇങ്ങനെയാണ് അവിടുത്തെ ഇലക്ട്രൽ കോളേജ് തയ്യാറാക്കപ്പെടുന്നത്. ഇലക്ട്രൽ കോളേജിൽ BJPയുടെ വോട്ട് ഷെയർ നോക്കുമ്പോൾ NDAക്ക്, അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് 48.8%, 48.8% എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി വിവരം. അതായത് ഇപ്പോഴത്തെ 5 സംസ്ഥാനങ്ങളുടെ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള MLA മാരുടെ പൊസിഷൻ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, MP മാരുടെ കൂടി പൊസിഷൻ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, NDAക്ക് ഹാഫ് വേ മെജോറിറ്റി ഇപ്പോഴുമില്ല. അവർ ഏറ്റവും കൂടുതൽ ശക്തമായി നിൽക്കുന്നു എന്ന് പറയുന്ന കാലത്ത് പോലും 49.95% വോട്ടുണ്ടായിരുന്നു. രാംനാഥ് കോവിന്ദിന്റെ ഇലക്ഷൻ സമയത്ത് 2017 ജൂലൈ 24 ഈ ഇലക്ട്രൽ കോളേജിന്റെ പെർസെന്റ് നോക്കുമ്പോൾ 50% ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 48.8%. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടി മാത്രമല്ല, ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞു. UPയിലെ ഒരു MLAയുടെ വില അഥവാ അദ്ദേഹത്തിന്റെ വാല്യൂ, വോട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 208 ആണ്. അതേസമയം പഞ്ചാബിൽ അത് 118 ആണ്, ഉത്തരാഖണ്ഡിൽ അത് 64 ആണ്, ഏറ്റവും കുറവ് സിക്കിമിലാണെന്ന് നമ്മൾ ഓർക്കണം. അവിടെ വെറും 7 മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടിയ സംസ്ഥാനം യു പി എങ്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം സിക്കിമാണ്. ഇങ്ങനെയാണ് ഇലക്ട്രൽ കോളേജിലെ വോട്ടിംഗ് വാല്യൂ നമ്മൾ നിശ്ചയിക്കുന്നത്. പക്ഷേ അവിടെയും BJPക്ക് ഒരു കടമ്പ കൂടി കടക്കേണ്ടതായുണ്ട്. BJPക്ക് ഒരു പക്ഷേ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായിട്ടോ ഒരുപക്ഷെ ആലോചിക്കേണ്ടി വരുമോ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ? ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ UPAയും NDAയും ഒറ്റക്കെട്ടായാണ് ഒരു പേര് നിർദ്ദേശിച്ചത്. അവിടെയും കൂടിയാലോചനകൾ വേണ്ടി വന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുമ്പോൾ, ഈ വരുന്ന ജൂലൈ 24 നടക്കുമ്പോൾ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊന്നും അടുത്ത സമയത്തില്ല. പക്ഷേ നവംബർ മാസമാണ് ഗുജറാത്തിലെയും ഹിമാചൽ പ്രദേശിലെയും ഇലക്ഷൻ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പരമപ്രാധാന്യമായിട്ടുള്ള ഇന്ത്യയിലെ 1st പൗരനെ കണ്ടെത്തുക, ദ ഫേസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് കണ്ടെത്തേണ്ട ഒരു വലിയ കടമ്പ കൂടിയാണ് ജൂലൈ 24 ഉള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിൻ്റെ ടെനുവർ, കാലാവധി പൂർത്തിയാക്കുന്ന ദിവസം കൂടിയാണത്. രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിലും രാംനാഥ് കോവിന്ദ് എന്ന വ്യക്തി കൃത്യനിഷ്ഠമായ ഒരു BJP ലോയലിസ്റ്റ് ആയിരുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉപകാരവും BJP കൊടുത്തു എന്നുള്ളത് പൊതുവെയുള്ള ഒരു സംസാരമാണ്. പക്ഷേ അടുത്തതും അതുപോലൊരു BJP ലോയലിസ്റ്റ് ആയിരിക്കുമോ എന്നുള്ളത് വലിയ ചർച്ചയായി മാറുന്നു. പക്ഷേ അവിടെയും BJPക്കെതിരെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇത്രയധികം വിജയിച്ചു, ഭാരതം പിടിച്ചു എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾക്ക് 50% പോലും ഇലക്ട്രൽ കോളേജിൽ NDAക്ക് സ്ഥാനമില്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ പിടിച്ചു എന്നാണ് പറയുന്നത് എന്നാണ് മറ്റ് കക്ഷികൾ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. മോദി പ്രഭാവം, മോദി തരംഗം, സുനാമി എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഇവിടെ അങ്ങനെ പ്രതീക്ഷിക്കത്തക്ക രീതിയിലുള്ള മുന്നേറ്റമൊന്നും BJPക്ക് നടത്തിയിട്ടില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തേച്ചുമായപ്പെട്ടിട്ടില്ല. 14 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒപ്പോസിഷനിൽ തന്നെയാണ്. 2 സംസ്ഥാനങ്ങളെ അധികാരത്തിലുള്ളൂ എന്ന് കരുതിയാൽ അതിനർത്ഥം കോൺഗ്രസ് മാഞ്ഞുപോയി എന്നും അല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും കാത്തിരുന്ന കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.